കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ വേദിയിലേക്കുള്ള റോഡ് ടാറിംഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ തടയുന്നു. നവകേരള സദസ്സിന് മാത്രമായി റോഡിന്റെ ഒരു ഭാഗം മാത്രം ടാർ ചെയ്യുന്നുവെന്നാണ് പരാതി. ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നാണ് കെ വി സുമേഷ് എം എൽ എയുടെ മറുപടി. സജോ ദേവസ്യ ചേരുന്നു കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സജോ, എന്താണ് നിലവിലെ സാഹചര്യം? ഇത് വിവാദമായത് എങ്ങനെയാണ്? വേണു, അഴീക്കോട് മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വളവട്ടണം മന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു 77 മീറ്റർ ദൂരത്തിൽ റോഡ് ടാറ് ചെയ്യുകയാണ്. അത് ഈ നവകേരള സദസ്സിനു വേണ്ടി മാത്രമായി ടാറ് ചെയ്യുന്നു എന്നതാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പരാതി. അവർ ഈ ടാറിംഗ് പ്രവൃത്തി, ഇതിന്റെ നവീകരണ പ്രവൃത്തികൾ തടഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ചിറക്കൽ പഞ്ചായത്തിലെ റോഡാണിത്. ചിറക്കൽ പഞ്ചായത്തിൽ ആണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ പാതയുടെ നേരെ എതിർഭാഗത്ത് ഒരു 70 മീറ്റർ മുന്നോട്ട് പോയാൽ അവിടെയാണ് വേദി ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം ഇത് നവീകരണ പ്രവൃത്തി നടത്തുന്നു. അതേസമയം ചിറക്കൽ പഞ്ചായത്തിൽ തന്നെയും ധാരാളം റോഡുകൾ ജലജീവൻ മിഷന്റെ ഭാഗമായി മറ്റും പൊളിച്ചിട്ടിട്ടുണ്ട്. അവിടെയും ഇങ്ങനെ റോഡുകൾ തകർന്നു കിടക്കുന്നു. പക്ഷെ അവിടെയൊന്നും റിസ്റ്റോറേഷൻ നടക്കുന്നില്ല. ഇവിടെ മാത്രം ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായി ഈ കാണുന്ന പാത ഏതാണ്ട് 70 മീറ്റർ മാത്രമേ ഉള്ളൂ. നേരെ 70 മീറ്റർ മുന്നോട്ട് പോയാൽ അവിടെയാണ് പ്രത്യേക വേദി ഒരുക്കിയിരിക്കുന്നത്. അവിടെ മാത്രമായി ഇത്രയും ദൂരത്തിൽ മാത്രമായി ടാർ ചെയ്യുന്നു. അത് ഈ ഒരു പരിപാടി നടക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി മാത്രം പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നു എന്നതാണ് യൂത്ത് ലീഗിൻ്റെ പരാതി. അതേസമയം MLA പറയുന്നത് ഇത് വളപട്ടണം പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്, ചിറക്കൽ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. ചിറക്കൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്. അവിടെ ഈ ജലജീവൻ മിഷൻ നവീകരണ പ്രവൃത്തിക്ക് വേണ്ടി മാത്രമായി നമ്മളോടൊപ്പം ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ കുടിച്ചിരുന്നു. എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം? എന്താണ് കാരണം? റോഡ് നവീകരണം അല്ലേ നടക്കുന്നത്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 21-ാം തീയതി അഴീക്കോട് മണ്ഡലം തല പരിപാടി ഈ തൊട്ടടുത്ത ചിറക്കൽ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജലജീവൻ മിഷന്റെ പേരിൽ തട്ടിക്കൂട്ടി ഈ 21-ന് യജമാനൻ വരുന്നതിന് മുമ്പ് അടിമകൾ നവീകരിക്കുന്നത് പോലെ ചിറക്കൽ പഞ്ചായത്ത് ഭരണാധികാരികളും KV സുമേഷ് MLA നേതൃത്വത്തിൽ 600 മീറ്റർ ജലജീവൻ മിഷന്റെ ഭാഗമായി പൊട്ടിപ്പൊളിച്ച റോഡുകൾ കേവലം 72 മീറ്റർ മാത്രം തട്ടിക്കൂട്ടി ടാർ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ സമരം. MLA പറയുന്നത് ഇത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ് വളവട്ടണം, അങ്ങോട്ടേക്ക് വേണ്ടിയാണ് ജലജീവൻ മിഷന്റെ പൈപ്പ് ഇട്ടത്, അതിനുവേണ്ടി പൊളിച്ച ആ ഭാഗം മാത്രം റീസ്റ്റോർ ചെയ്യുന്നു, മറ്റൊന്നും ഇതിലില്ല, നവകേരള സദസ്സിന് വേണ്ടി പ്രത്യേകമായ ടാറിംഗ് അല്ല എന്നാണ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. MLA രാഷ്ട്രീയ പക്ഷപാതിത്വ മറുപടിയാണ്. വളവട്ടണം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ കൂടി ഇത് ചിറക്കൽ പഞ്ചായത്തിനകത്തെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുകയും ചിറക്കൽ പഞ്ചായത്തിനെ മൈജാൻ കുന്ദൂർ റോഡ് എന്ന പേരിൽ, ചിറക്കൽ മന്നാ സ്റ്റേഡിയം റോഡ് എന്ന പേരിൽ 600-ലധികം മീറ്റർ ഉള്ള റോഡാണ്. ആ റോഡ് ജലജീവൻ മിഷന്റെ ഭാഗമായി മുഴുവൻ ഭാഗവും പൊട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ആ പ്രവൃത്തിയുടെ ഭാഗമായി കീറിയിട്ടുണ്ട്. പക്ഷേ ഇത് കേവലം 77 മീറ്റർ മാത്രമാണ്. മിനിഞ്ഞാൻ അലോട്ട് ചെയ്ത തുകക്ക് 72 മീറ്റർ മാത്രമാണ് ഈ നിയോജകമണ്ഡലത്തിലുടനീളം. നിങ്ങൾക്ക് എവിടെയും പരിശോധിക്കാം. MLA ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ യൂത്ത് ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാരും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, നവകേരള സദസ്സിന് വേണ്ടി മാത്രമായി എക്സ്ക്ലൂസീവായി 77 മീറ്റർ ചെയ്യുന്നതിലാണ് 72 മീറ്റർ ചെയ്യുന്ന പ്രതിഷേധം. അതോടൊപ്പം ഞങ്ങൾ കേവലം ഈ റോഡ് ടാർ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. പക്ഷേ എല്ലാ റോഡുകളും ജലജീവൻ മിഷന്റെ ഭാഗമായി പൊട്ടിപ്പൊളിച്ച മുഴുവൻ റോഡുകളും ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഇത് നട പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും, അതിനോടൊപ്പം MLA പറയുന്നതിലെ വ്യത്യസ്തതയും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. MLA പറയുന്നതിലെ ഈ റോഡിൽ ഈ ഭാഗത്ത് ഈ 77 മീറ്റർ മാത്രമേ പൊളിച്ച് പൈപ്പ് ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ടാർ. MLA പറയുന്നതിലെ കള്ളം നമുക്ക് എല്ലാവർക്കും കൂടി പരിശോധിക്കാവുന്നതാണ്. ഈ 70 മീറ്ററിന് അപ്പുറത്തും ഈ റോഡിന്റെ അവസാനം വരെ ജലജീവ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാൻ പോലും MLA നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ നിയോജക മണ്ഡലത്തിൽ ഒരു റോഡും നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിലുടനീളം, അഴീക്കോട് മണ്ഡലത്തിലുടനീളം നമുക്ക് സഞ്ചരിക്കാം, ഒരു സ്ഥലത്തും ജലജീവൻ മിഷന്റെ ഭാഗമായോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡുകളും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടി ഇതുപോലെ മുഖമിനക്കുന്ന നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വേദി ഈ സ്ഥലത്താണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായി ചെയ്യുന്നു, വളരെ പെട്ടെന്ന് വേഗത്തിൽ. അതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നത്. ഇതിനു മുമ്പ് നടന്നത് പുല്ലുപ്പിക്കടവ് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് PWD മിനിസ്റ്റർ വരുന്നതിന് അന്ന് മഴയായിട്ട് പോലും അവിടുത്തെ റീതാറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷം രണ്ടാമത് ആണ്ടിലൊരിക്കലാണ് മന്ത്രിമാർ പുറത്തിറങ്ങുന്നത് എന്നതാണ് യൂത്ത് ലീഗും സാധാരണ ജനങ്ങളും ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ മുതൽ
ചിറക്കൽ പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ മതിൽ വരെ മാത്രമാണ് കേവലം 72 മീറ്ററിൽ താഴെയാണ് ടാറിംഗ് നടക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നതാണ് അതിനങ്ങോട്ടും റോഡ് പൊളിച്ചിട്ടിട്ടുണ്ട്. ആ പൊളിച്ചിട്ട റോഡുകളൊന്നും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു ടെൻഡർ നടപടികളോ ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടികളും സ്വീകരിക്കാതെ തട്ടിക്കൂട്ടി നടത്തുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ന് സമരം നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ സമരത്തിൻ്റെ ഭാഗമായി താൽക്കാലികമായി യൂത്ത് ലീഗിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി പ്രവൃത്തി ഇവിടെ നിർത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന റോഡാണ്. ഇതിൽ MLA നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. MLA പറയുന്നത് ഇവിടെ ജലജീവൻ മിഷന്റെ ഭാഗമായി വിവിധ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നുണ്ട്, കുടിവെള്ള പൈപ്പുകളാണ്. അതിൻ്റെ ഭാഗമായി ഈ റോഡിലും ജലജീവൻ മിഷനാണ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇവിടെ പല അപകടങ്ങളും മറ്റും ഉണ്ടായി. പിന്നാലെയാണ് ഇവിടെ അത് റിസ്റ്റോറേഷൻ ജലജീവൻ മിഷന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ റിസ്റ്റോറേഷൻ പ്രൊജക്റ്റ് ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫണ്ടും ഉണ്ട്. ആ കോൺട്രാക്ടറോട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് ഈ പ്രവൃത്തി നടത്തുന്നത്, അല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നില്ല. ഈ കാണുന്നതാണ് വേദി. ഈ റോഡ് എത്തുന്നത് ഈ വേദിയിലേക്കാണ്. ഈ കാണുന്നതാണ് നവകേരള സദസ്സിന് വേണ്ടിയുള്ള വേദി. അപ്പോൾ MLA അതിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് MLA പറയുന്നത് അതിലെന്തെങ്കിലും മറ്റ് താല്പര്യങ്ങളില്ല, പകരം ഇവിടെ ഈ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി റോഡ് പൊളിച്ചിരുന്നു. അത് ജലജീവൻ മിഷനിലെ ഭാഗമായി തന്നെ, ആ പദ്ധതിയുടെ ഭാഗമായി തന്നെ റിസ്റ്റോറേഷനുണ്ട്. അങ്ങനെ റോഡ് ടാർ ചെയ്യുകയാണ്. അതൊരു നല്ല കാര്യമാണ്. റോഡ് നവീകരിക്കുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത്, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് സ്ഥലം MLA, അഴീക്കോട് MLA. അഴീക്കോട് മണ്ഡലത്തിലെ പദ്ധതിയാണ്. അഴീക്കോട് മണ്ഡലത്തിലെ നവകേരള സദസ്സാണ് ഈ വേദിയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട വേദിയിൽ നടക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നാണ് MLA വിശദീകരിക്കുന്നത്. പക്ഷേ യൂത്ത് ലീഗ് പ്രതിഷേധിക്കുന്നു. അവരുടെ വിമർശനം എന്നത് ഈ റോഡ് മറ്റു ഭാഗത്തേക്കും പൊളിച്ചിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് ഒന്നും നവീകരണമില്ലാതെ ഇവിടെ മാത്രം നടക്കുന്നു. അത് എക്സ്ക്ലൂസീവായി ഈ പരിപാടി, അടുത്ത ദിവസമാണ് കണ്ണൂരിലെ പരിപാടി, അതിൽ ഓരോ മണ്ഡലത്തിലെയും പരിപാടിയുണ്ട്. അഴീക്കോട് മണ്ഡലത്തിലെ പരിപാടി നടക്കുന്ന വേദിയായതുകൊണ്ട് അത് തകർന്നു കിടക്കുന്നു, അതുകൊണ്ട് എക്സ്ക്ലൂസീവായി നടത്തുന്നു എന്നതാണ് യൂത്ത് ലീഗിൻ്റെ ആരോപണം. അതിന് പക്ഷേ MLA പറയുന്ന മറുപടി ഒരു റോഡ് നവീകരിക്കുന്നതിനെതിരെ എന്തിനാണ് രാഷ്ട്രീയമായ സമരം നടത്തുന്നത്, അതൊരു നല്ല കാര്യമല്ലേ. മറ്റൊന്ന്, ഇവിടെ ഈ റോഡ് പൊളിച്ചത് ജലജീവൻ മിഷന്റെ ഭാഗമായി തന്നെയാണ്. അവരുടെ പദ്ധതിയുടെ ഭാഗമായാണ് റിസ്റ്റോറേഷൻ നടത്തുന്നത്. ആ കോൺട്രാക്ടറാണ് ഈ പദ്ധതി നടത്തുന്നത്. വേഗത്തിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് സ്ഥലം MLA KB സുമേഷിന്റെ വിശദീകരണം. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ്സിന്റെ വേദിയിലേക്കുള്ള റോഡ് പൊളിഞ്ഞു കിടക്കുന്നു. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടാണ് ആ റോഡിന്റെ റോഡ് കുത്തിപ്പൊളിച്ച നിലയിൽ കിടക്കുന്നത്. എന്നാൽ ആ റോഡിന്റെ കുത്തിപ്പൊളിച്ച മേഖല മുഴുവൻ റീടാർ ചെയ്യുക എന്നതല്ല, നവകേരള സദസ്സിൻ്റെ വേദി എത്തുന്ന സ്ഥലത്തേക്ക് മാത്രമായി ഭാഗികമായ റീടാറിങ്ങിലേക്കാണ് കോൺട്രാക്ടർ കടന്നിരിക്കുന്നത്. അതിലെ രാഷ്ട്രീയ ദുരുദ്ദേശം ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആ പ്രവൃത്തി ഇപ്പോൾ തൽക്കാലം മുടങ്ങിയിരിക്കുകയാണ്. അതേസമയം ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടിയെ ന്യായീകരിച്ച് KV സുമേഷ് MLA രംഗത്തെത്തിയിട്ടുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നാണ് KV സുമേഷ് MLA മറുപടി. ഇവിടത്തേക്ക് റോഡ് ടാർ ചെയ്യുന്നു എന്നുള്ളത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ് ബഹുമാനരായിട്ടുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നത്. അങ്ങനൊരു കാര്യമേ അല്ല നടക്കുന്നത്. ഈ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് റോഡ് പൊട്ടിച്ചതിനെ തുടർന്ന് അതും വളവട്ടണം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് പൊട്ടിച്ചത്. അത് എല്ലാ സ്ഥലവും, അത് വളവട്ടണം എന്നുള്ള മാത്രമല്ല, ചിറക്കൽ പഞ്ചായത്താണ് ഇപ്പുറത്തെ അതിർത്തി, അങ്ങോട്ടാണ് ടാങ്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം ചെയ്തത്. അതിപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.